ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും ലജ്ജിക്കേണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും മനഃപൂർവം ഈ വാർത്ത മുക്കിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അംബാസിഡറ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവി പ്രസംഗിച്ചതിനെക്കുറിച്ച് ഓൺലൈനായിട്ട് ഈ ഗാലിദി മിഷൽ മലപ്പുറത്ത് പ്രസംഗിച്ചിട്ടുള്ളത് അറബിയിലായത് കൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ ഭാരതത്തില് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തില് മലപ്പുറത്ത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവി പ്രസംഗിച്ചതിലെ നാല് പ്രധാനപ്പെട്ട പോയിന്റ് ഇസ്രായേലിൻ്റെ അംബാസഡർ സ്വന്തം പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ നാല് പോയിന്റ് ആ മുൻ മേധാവി ഗാലിതി മിഷൻ പ്രസംഗിച്ചതിലെ നാല് പോയിന്റുകള് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കൂ എന്ന് അതായത് അമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവി കേരളത്തിലെ പ്രസംഗിച്ച സമയത്ത് കേരളത്തിലോ ഉള്ള ജനങ്ങളോട് പറയുകയാണ് തെരുവിലിറങ്ങി പ്രസംഗിക്കാൻ അതായത് അമാസ് പാലസ്തീൻ കുളമാക്കിയതുപോലെ തന്നെ കേരളവും കുട്ടിച്ചോറാക്കണമെന്നാണ് അമാസ് തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവി മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റ് ഇസ്രായേലിനെതിരെ ജിഹാദ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കേ ഇതുപോലെ ലോകത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ അമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിൻ്റെ മുൻ മേധാവ് മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ച് ജനങ്ങളോട് പറയുക ഇസ്രായേലിനെതിരെ ജിഹാദ് നടത്തണമെന്ന് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് പോലും കേരളത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ലേ മൂന്നാമതായിട്ട് പറയുന്നത് ഹമാസിന് സാമ്പത്തികമായി സഹായിക്കൂ എന്ന് ഹമാസിനെ സഹായിക്കാൻ എന്തിനു സഹായിക്കണം അയ്യായിരത്തോളം റോക്കറ്റുകളാണല്ലോ പടുത്ത് അയച്ചിട്ടുള്ളത് ഒരു പതിനായിരം റോക്കറ്റ് അയക്കണമെങ്കിൽ കോടികൾ കിട്ടണമല്ലോ അതുകൊണ്ട് ഹമാസിനെ സഹായിക്കൂ എന്ന് അഭ്യർത്ഥിക്കുക കേരളത്തിലെ ജനങ്ങളോടെ മുൻ മേധാവി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പാലസ്തീന് വേണ്ടിയിട്ട് പ്രചരണം നടത്തണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മലപ്പുറത്ത് ഓൺലൈനായിട്ട് അമാസം എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവി പ്രസംഗിച്ചതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നിൽ പറയുന്നത് പാലസ്തീന് വേണ്ടി പ്രചരി സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തണമെന്ന് അപ്പം കേരളത്തിൽ പാലസ്തീനിലൊക്കെ വേണ്ടി പ്രചരിപ്പിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവിയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണോ എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചത് ഇത് ഇസ്രായേലിന്റെ അംബാസഡർ ഇതുപോലെയാണ് പ്രസംഗിച്ചത് ഭാരതത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുക നമുക്കറിയാം ഈ ഹമാസ് തീവ്രവാദ സംഘടന റോക്കറ്റ് അയച്ചതിൽ ഒരു മുൻപ് നമ്മുടെ സഹോദരിയായിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഗൗരവമുള്ള ആ ഒരു തീവ്രവാദ സംഘടനയെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ പ്രസംഗിപ്പിക്കുക മലയാളികളായിട്ടുള്ള നൂറ് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ എത്രത്തോളം അപമാനകരമായ കാര്യമാണ് കേരളത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി അമാസം എന്ന തീവ്രവാദ സംഘടനയുടെ മുൻ മേധാവിയെ കൊണ്ട് കേരള മലപ്പുറത്ത് നിന്ന് പ്രസംഗിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ യുവാക്കളായിട്ടുള്ള സോളിഡാരിറ്റിയുടെ കൊടിയൊക്കെ പിടിച്ചു നടക്കുന്ന സകലരോടും പറയാനുള്ളത് ആ കൊടിയൊക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു